നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം വ്യാപകമായതോടെ സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. ഈ രീതിയിലുള്ള മീൻപിടുത്തം തീരദേശ മേഖലകളിൽ സംഘർഷത്തിനും വഴിവെച്ചിട്ടുണ്ട്. ഫിഷറീസ് അധികൃതർ പരിശോധന നടത്താത്തതാണ് നിരോധിത വലകളുടെ ഉപയോഗം വ്യാപകമാകാൻ കാരണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയും. ഡബിൾ നെറ്റ് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തം, ഇത്തരത്തിലുള്ള വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം സംസ്ഥാനത്ത് നേരത്തെ തന്നെ നിരോധിച്ചതാണ്. മത്സ്യസമ്പത്ത് നശിക്കുകയും കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരാറിലാകുകയും ചെയ്യുന്ന രീതിയാണ് ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മീൻപിടുത്തം. തീരെ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ പോലും വലയിൽ കുടുങ്ങുന്നു എന്നതുകൊണ്ട് ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാവുക. ഡബിൾ നെറ്റ് ഉപയോഗിച്ചതിന്റെ പിറ്റേന്ന് തുടങ്ങിയതാണ് ഒരു മീൻ നമ്മുടെ മേഖലയിൽ കാണുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ഒഴുകി പോവാണ് മീൻ. മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ സൈനികരാണ്. ആ വാക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്ക് ആത്മാർത്ഥത ഉള്ളതാണ്. ഇതിന് ശക്തമായിട്ട് നടപടി ഇപ്പോഴും എടുക്കണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ബോട്ടുകളാണ് കേരള തീരത്ത് ഇത്തരത്തിലുള്ള മത്സ്യബന്ധനം കൂടുതലായി നടത്തുന്നത്. ഒരു ദിവസം ഡബിൾ നെറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയാൽ പിന്നെ ദിവസങ്ങളോളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടാതാകും. അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വള്ളങ്ങളാണിത്. കണ്ണൂർ ജില്ലയിലാണ് ഇവർ വല ഇടുന്നതെങ്കിൽ പിന്നെ മലപ്പുറം ജില്ലയിലെത്തിയാണ് ഇവർ വല പിടിച്ചെടുക്കുന്നത്. അതിനിടയിൽ വരുന്ന നെത്തൊലി മുതൽ ചെറിയ തിമിങ്കലം വരെ അവർ പിടിച്ചെടുക്കുന്നു. രാത്രിയിലാണ് ഇവർ വന്നിട്ട് പണിയെടുക്കുന്നത്. അതായത് പരമ്പരാഗത വള്ളങ്ങൾ മുഴുവൻ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിസൾട്ട് കിട്ടും. അതേസമയം പരിശോധനയും ഡബിൾ നെറ്റ് ഉപയോഗിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കലും മുറ പോലെ നടക്കുന്നു എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിശദീകരണം. സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.